ഹായ് ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഒരു യൂട്ടിലിറ്റി ബോക്സാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ടേബിളിൽ നമുക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ അത്യാവശ്യം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു നല്ല ഒന്നാമതൊരു യൂട്ടിലിറ്റി ബോക്സ്. അതും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തികച്ചും പേപ്പർ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ മൊബൈൽ ഹോൾഡർ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം. അത് നമ്മൾ തികച്ചും പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനെ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം ജസ്റ്റ് ഒരു പേപ്പർ മാത്രമാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു A4 സൈസ് പേപ്പറാണ്. പക്ഷെ നമുക്കിതൊരു സ്ക്വയർ ഷേപ്പിലാണ് വേണ്ടത്. അപ്പം നമുക്ക് അതിനെയൊന്ന് സ്ക്വയർ ഷേപ്പിലാക്കാം. അപ്പം നമ്മൾ ഇത് ഒരു സ്ക്വയർ ഷേപ്പാക്കി എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കണം. അതായത് നമുക്കിനിയിപ്പം രണ്ടായിട്ട് ഇതൊന്ന് മടക്കണം. ഇതുകൊണ്ടിങ്ങനെ നിങ്ങളെ കോണേഴ്സൊക്കെ കറക്റ്റായിട്ടൊന്ന് നോക്കി മടക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ അലൈൻമെൻ്റ് ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേന് അതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കോണേഴ്സൊക്കെ കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മളത് ഒന്ന് മടക്കിയെടുക്കാം. അപ്പം തന്നെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ രണ്ടായിട്ട് ഇതൊന്ന് മടക്കിയെടുക്കാം. ഇപ്പം നമുക്ക് രണ്ട് ഈക്വൽ പാർട്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ ഒരു ഭാഗം എടുത്തിട്ട് ഇപ്പം ഞാൻ റൈറ്റ് സൈഡാണ് എടുക്കുന്നത്, അത് വീണ്ടും രണ്ടായിട്ട് മടക്കുക. നമ്മൾ നേരത്തെ മടക്കിയ അല്ലായി വെച്ചതിന് ശേഷം അത് വെച്ചിട്ട് മടക്കുക. അതാകുമ്പോൾ നമുക്ക് തെറ്റത്തില്ല, അളവ് തെറ്റത്തില്ല. അതും കറക്റ്റായിട്ട് കോർണേഴ്സ് നമുക്ക് മടക്കി. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ ഭാഗം അതുപോലെ മടക്കിയെടുക്കുക. മൊത്തം ഒരു 4 ഈക്വൽ പാർട്സ് വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കോണറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നല്ലപോലെ മടക്കി. ഇപ്പം നമുക്കൊരു ഫ്ലാപ്പ് ചെയ്ത് ഒരു ഡോർ പോലത്തെ ഒരു സംഭവം കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ തിരിച്ചൊന്ന് മടക്കണം. അതായത് നമ്മളിപ്പം വെച്ചിരിക്കുന്ന ഓറിയൻറ്റേഷൻ ജസ്റ്റ് ഒരു 180 ഡിഗ്രി തിരിച്ചിട്ട് തിരിച്ച് നമ്മൾ ഇപ്പം ചെയ്ത അതേ രീതികൾ ഒന്നും കൂടെ നമ്മൾ ആവർത്തിക്കണം. നേരത്തെ നമ്മൾ ഹൊറിസോണ്ടൽ ആ വെച്ചിരുന്നെങ്കിൽ ഇപ്പം നേരെ വെർട്ടിക്കൽ ആക്കിയിട്ട് ചെയ്യണം. ഓക്കെ, ഇതേ രീതികൾ നമ്മൾ വീണ്ടും ചെയ്യുകയാണ്. അതായത് വീണ്ടും രണ്ടായിട്ട് മടക്കുക, രണ്ട് ഈക്വൽ പാർട്സായിട്ട് മടക്കുക. പിന്നീട് നമ്മൾ അകം തുറന്നിട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് തന്നെ മടക്കുക കോണേഴ്സൊക്കെ. പിന്നീട് നമ്മൾ അകം തുറന്നിട്ട് ആ സൈഡ് ഒന്നും കൂടെ മടക്കുക. രണ്ട് സൈഡും അതുപോലെ നമ്മൾ ഈക്വലായിട്ട് ഒന്നും കൂടെ അകത്തേക്ക് മടക്കണം. ഇങ്ങനെ ഇപ്പോൾ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും നമുക്ക് ഏകദേശം 4 ഈക്വൽ പാർട്സായി. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഉടനെ നമുക്ക് വേറൊരു ഡിസൈനാണ് ഇപ്പം കിട്ടുന്നത്. കോർണറുകൾ നല്ലപോലെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ കുറേ സ്ക്വയേഴ്സ് നമുക്ക് അകത്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ കുറേ സ്ക്വയേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെർട്ടിക്കലി ഹൊറിസോണ്ടലി മടക്കിക്കൊണ്ടാണ് നോക്കിയാണ് ഇങ്ങനെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു 16 സ്ക്വയേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കോർണർ എടുത്തിട്ട് ഒരു 4 കോർണറാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ 4 കോർണറിലും ഇങ്ങനെ ചെറിയൊരു ട്രയാങ്കിൾ പോലെ നമ്മൾ മടക്കുക. കറക്റ്റ് ആ കോർണറിലെ സ്ക്വയറിൻ്റെ സൈഡ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മടക്കുക. അങ്ങനെ 4 കോർണറിലും ഈ കാണിക്കുന്ന പോലെ നമ്മൾ മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ കോർണേഴ്സ് അകത്തേക്ക് മടക്കുക. കാണിച്ച പോലെ കോർണർ വരുന്ന ഭാഗം നമ്മൾ അകത്തേക്ക് മടക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുന്ന രീതിയിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ മടക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് നേരെയാക്കുക. അല്ലെങ്കിൽ നമ്മളത് വീണ്ടും നമുക്ക് ഇനിയും മടക്കുകൾ ഫോൾഡിങ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത്
ബൾജി ഇതൊക്കെ വെളിയിലോട്ടിരിക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നല്ല രീതിയിൽ മടക്കിയെടുക്കുക. ഇനി നമുക്ക് നേരെ ഇതിപ്പോൾ ഒരു ഫ്ലാപ്പ് സിസ്റ്റത്തിൽ വന്നിരിക്കുക, പിന്നെ ഒരു ഡോറ് പോലെ വന്നിരിക്കുകയാണ്. മേളത്തെ രണ്ട് ഭാഗങ്ങൾ, താഴത്തെ രണ്ട് ഭാഗവും മടക്കിട്ടു. പിന്നെ നമുക്ക് ഇതുപോലെ കാണുന്ന രീതിയിൽ നേരെ നടുവൂടെ മടക്കുക, നടവിൽ കൂടെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് മടക്കണം മടക്കോട്ട്. ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഒരേ ഡിസൈനാണ് കിട്ടിയിരിക്കുന്നത്, ഒരു ട്രയാങ്കുലർ ഷേപ്പ് അകത്ത് വന്നിട്ടുണ്ട് നമുക്ക്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്കിത് ചെയ്യാം. ഈ അറ്റങ്ങൾ, രണ്ടിൻ്റെ അറ്റങ്ങൾ, ആ ട്രയാങ്കിൾ പോലെ വന്നിരിക്കുന്ന അറ്റങ്ങൾ രണ്ടും ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അത് വേറൊന്നിനുമല്ല, നമുക്ക് ഇതുപോലെ കാണുന്ന പോലെ നമുക്ക് അകത്തേക്ക് കയറ്റാൻ വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു സൈഡ് എടുത്ത് നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന പോലെ അകത്തേക്ക് കയറ്റാം. ഒന്ന് ഒന്നിൻ്റെ അകത്തോട്ട് നമുക്ക് കയറ്റാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താലും കുഴപ്പമില്ല. നല്ല സൈഡ് ഏതാന്ന് വരുന്നത് നോക്കി നമ്മൾ അത് അകത്തോട്ടൊന്ന് മടക്കി കാണും. അപ്പോൾ അതിനകത്ത് ചെറിയൊരു വിടവുണ്ട്, ആ വിടവിൽ കൂടെ വേണം നമ്മളിത് ചെറുതായിട്ട് കയറ്റാൻ. വേറെ മടക്കുകളൊന്നും വരില്ല. അപ്പോൾ ഫൈനലി നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പ്, ഒരു ട്രയാങ്കുലർ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രിസം രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ആറ് പീസും കൂടെ വേണം, എന്നാലേ നമുക്ക് ഒരു ഫുള്ളായിട്ടൊരു സർക്കുലർ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. സർക്കുലർ ആക്കാൻ നോക്കിയത് ഹെക്സഗണൽ ആക്കാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങളിത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ ആറെണ്ണം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെക്സഗൺ രൂപത്തിൽ നമ്മുടെ പെൻ സ്റ്റാൻഡ് കിട്ടും. പിന്നെ നമുക്ക് ഓരോന്നിൻ്റെ സൈഡിൽ പശ തേച്ച് ഇതൊന്ന് ഒട്ടിക്കാം. ഫെവിക്കോളോ അതുപോലത്തെ ഗ്ലൂസോ നമുക്ക് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഓരോ സൈഡും. അങ്ങനെ എല്ലാ സൈഡും നമ്മൾ ഇതുപോലെ ചേർത്ത് ഒട്ടിക്കണം പശ വെച്ച്. നമ്മൾ ആ മടക്കുകളൊന്നും എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളിത് ചെയ്തു കഴിയുമ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുമ്പോൾ ഹെക്സഗൺ നമ്മുടെ കറക്റ്റായിട്ട് ഫിക്സ് ആകത്തില്ല. അപ്പം നല്ല രീതിയിൽ നമ്മളത് പശ ഒട്ടിച്ച് ഒന്നും കൂടെ ഒന്ന് റബ്ബർ ബാൻഡോ ഒക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചേരം അതൊന്ന് ഫിക്സായിട്ടിരിക്കും നല്ല രീതിയിൽ. അല്ലെങ്കിൽ നടുക്ക് നമുക്ക് വേണമെങ്കിൽ സ്ട്രോയോ അങ്ങനെ കാര്യങ്ങളോ എല്ലാം കെട്ടിക്കൊടുക്കാം. അപ്പോൾ എൻ്റെ അവിടെ നടുക്കൊരു ചെറിയ വിടവ് വന്നിട്ടുണ്ട്. സാരമില്ല, നമ്മളിപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശം ഓപ്പണാണ്, രണ്ട് സൈഡും ഓപ്പണായിട്ടിരിക്കുകയാണ്. അപ്പോൾ അടിവശത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വീഴണം. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ബാക്കി വന്ന പീസ് പേപ്പറും കൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു താഴത്തെ ഒന്ന് അളവെടുത്തിട്ട് അതൊന്ന് വരച്ചു. വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാതെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ക്ലോസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ആ അളവിൽ കൂടെ ജസ്റ്റ് ലൈൻസ് ഒക്കെ ഒന്ന് വരച്ചിട്ട് അതിൻ്റെ കറക്റ്റ് താഴത്തെ അളവിൽ ഒരു ഹെക്സഗൺ തന്നെ ഞാൻ വരച്ചെടുത്തു. ഇനി ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ ചെറുതായിട്ട് വീണ്ടും ഒന്ന് വരയ്ക്കുകയാണ്. കാരണം നമുക്ക് അകത്തോട്ടൊന്ന് മടക്കി വെക്കാൻ വേണ്ടിയാണിത്. കറക്റ്റ് അളവിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഞാനിപ്പം ചെയ്തതുപോലെ നിങ്ങൾ അതിൻ്റെ ഔട്ട്ലൈനിൽ കൂടെ വീണ്ടും വെളിയിലോട്ട് ഇച്ചിരി ഒരു ഭാഗം ചേർത്ത് കൂടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാക്കി തന്നെ മാറ്റാം. ആ സൈഡിലെ ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അകത്തോട്ട് മടക്കി വരുന്ന ടൈപ്പ് ആക്കാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് അതൊന്ന് മടക്കി കൊടുത്ത് ആ ഫ്ലാപ്പ് പോലത്തെ സാധനം നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അടപ്പ് നമുക്ക് അകത്തേക്ക് കയറ്റി വെക്കാം. ഓക്കെ, നമുക്ക് താഴത്തെ വശത്ത് ചെറുതായിട്ട് പശ ചെയ്ത് വെച്ചിട്ടൊന്ന് വിടാം. കാരണം ഇത് അവിടെ ആ ഭാഗത്താണ് അത് കൂടുതൽ ഒട്ടിയിരിക്കേണ്ടത്. ആ ഒട്ടിയിരിക്കേണ്ട ഭാഗത്തൊക്കെ ചെറുതായിട്ട് നമുക്ക് ചെവിക്കുള്ളോ പശയോ എല്ലാം തേച്ച് വിടാം. കറക്റ്റ് അളവിൽ മുറിച്ചില്ലെങ്കിൽ ഇത് ഫിക്സ് ആയിട്ടിരിക്കത്തില്ല. നമ്മൾ ഇച്ചിരി പ്രഷർ കൊടുത്ത് വേണം അത് ചെയ്യാൻ. ഞാനത് മാക്സിമം നോക്കുകയാണ് അത് ചെയ്തിരിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അകത്തേക്ക് കയറ്റി വെക്കുന്ന രൂപത്തിൽ, അകത്തേക്ക് കയറ്റി വെക്കുന്ന സാധനമായാലും ഇച്ചിരി വെളിയിലോട്ടൊക്കെ തെള്ളിയിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് ഇവിടെ ചെയ്ത് വെക്കാൻ. പക്ഷെ എൻ്റെ ഇച്ചിരി ഒരു ഭാഗം ഇച്ചിരി വെളിയിലോട്ട് വന്നിട്ടുണ്ടോ, ഞാൻ ഇച്ചിരി കട്ട് ചെയ്ത് വിടുകയാണ് അത്. അങ്ങനെ നമ്മുടെ പെൻ സ്റ്റാൻഡ് റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ ഉപയോഗപ്രദമായിട്ടുള്ള ഈ യൂട്ടിലിറ്റി ബോക്സ് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾക്ക് ഏതൊരു സമയം തിരിഞ്ഞാലും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ജസ്റ്റ് പേപ്പർ മാത്രം മതി.
അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഫോൾഡബിൾ ടൈപ്പ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ ആ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം നാളെ നമ്മൾ ആ ഫോൾഡബിൾ ടൈപ്പ് ഇടുന്നതായിരിക്കും. സർപ്രൈസ് ഞാൻ ഇപ്പോഴും അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചാനൽ ലൈക്ക് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യണം. ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മൂന്ന് ഡിഫറൻറ്റ് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തെങ്കിലേ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം ഒരു വ്യത്യസ്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.